കെ.കെ.ടി.എം ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ ഗാന്ധി ഓർമ്മകളും കുട്ടികളും എന്ന പരിപാടി സംഘടിപ്പിച്ചു. ഗാന്ധിജിയുടെ ഓർമ്മകളും ബാല്യം മുതലുള്ള അദ്ദേഹത്തിന്റെ ജീവിതം, കരുതൽ എല്ലാം വളരെ ആസ്വാദ്യകരമായ രൂപത്തിൽ അനുഭവങ്ങളും കഥകളും കോർത്തിണക്കി കുട്ടികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചപ്പോൾ അതൊരു വേറിട്ട പഠനാനുഭവമായി മാറി. കൊടുങ്ങല്ലൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ സംഘടിപ്പിച്ച പരിപാടി റിട്ടയർഡ് അധ്യാപികയും സാഹിത്യകാരിയുമായ കെ.കെ. തുളസി ക്ലാസ് നയിച്ചു. സാക്ഷി ദിനമാണ്. അതായത് നമ്മുടെ ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം, കൊല്ലപ്പെട്ട ദിവസം. ഞാൻ വീണ്ടും പറയാണ്, ഗാന്ധിജി കൊല്ലപ്പെട്ട ദിവസം, മരിച്ച ദിവസമല്ല അല്ലേ. ഗാന്ധിജി ഓട്ടോറിക്ഷ തട്ടി മരിച്ചതാണോ? ആണോ? അല്ലല്ലോ. എന്തെങ്കിലും അസുഖം വന്ന് മരിച്ചതാണോ? അല്ലല്ലോ. പക്ഷെ ഇപ്പോ പ്രസിഡന്റ് പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയണം, ഇപ്പൊ പലരും ആ രീതിയിലാണ് ഗാന്ധിജിയെ അവതരിപ്പിക്കുന്നത് അല്ലെ. ഗാന്ധിജിയെ എങ്ങനെയോ കൊല്ലപ്പെട്ടു, മരിച്ചു മരിച്ചു എന്നാണ് പറയുന്നത്. അതൊന്നുമല്ല, ഒരു ഫാസിസത്തിന്റെ അല്ലെങ്കിൽ മതവിദ്വേഷത്തിന്റെ ഇരയായി കഴിയുകയായിരുന്നു അദ്ദേഹം. കൊല്ലപ്പെട്ടു ഒരു മത ഭ്രാന്തനാൽ അന്ന് പറഞ്ഞിരുന്നത് അങ്ങനെയാണ്. പക്ഷെ ആ വാക്ക് മാറി പറഞ്ഞു. അപ്പൊ അത് ഞാനിവിടെ പറയുന്നില്ല ആരാണ് കൊന്നതെന്ന്. നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും, കുറച്ച് പേരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാവും, വലുതാവുമ്പോ കുറെ കൂടി മനസ്സിലാക്കും, മനസ്സിലാക്കും. ഗാന്ധിജി കൊല്ലപ്പെട്ട, അപ്പോ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പ്രയത്നിച്ച, ജീവൻ ബലിയർപ്പിച്ച, അല്ലെങ്കിൽ സ്വന്തം ആരോഗ്യം ബലി കൊടുത്ത കുറെ പേര് മരിച്ചിട്ടുണ്ട്. പിടിഎ പ്രസിഡന്റ് നവാസ് പടുവങ്ങൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ അധ്യാപിക കെ ജെ ഷീല ആമുഖ പ്രഭാഷണവും പിടിഎ അംഗങ്ങളായ രമ്യ ജിൻസി, സിനത് ടീച്ചർ എന്നിവർ പങ്കെടുത്തു. പ്രധാനാധ്യാപിക പി സ്മിത സ്വാഗതവും പാർവതി വി ചന്ദ്ര നന്ദിയും പറഞ്ഞു.